പരിശുദ്ധ റമളാൻ, റമളാനിനെ യാത്രയാക്കാൻ റമളാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതി ലഭ്യമാക്കാൻ അള്ളാഹു തആല നമുക്കെല്ലാവർക്കും എല്ലാ തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറ്. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലണം എന്ന് നിർദ്ദേശിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ മഹത്തായ ആയത്ത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്ത് ഇറങ്ങിയ മാസമാണ് ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബഹുമാനിച്ച മാസം, ബഹുമാനിക്കാൻ കൽപ്പിച്ച മാസം. അതുപോലെ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. പരിശുദ്ധമായ കഅബ ശരീഫിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നതിൽ താൽപര്യം പ്രകടിപ്പിച്ച മദീനയിൽ വെച്ച് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ കഅബ ശരീഫിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനുള്ള നിർദ്ദേശം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവരുന്നുണ്ടെന്ന് ആഗ്രഹത്തോടെ മേൽപോട്ട് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, ഓ നബിയേ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, തങ്ങൾ തൃപ്തിപ്പെടുന്ന ഖിബ്ലയായ കഅബയിലേക്ക് തന്നെ തങ്ങളെ നമ്മൾ തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, കഅബ ശരീഫ് നിൽക്കുന്ന മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കണമെന്ന ഓർഡർ നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല തൃപ്തിപ്പെടുത്തിയ മാസമാണ് ശഅബാൻ. ഈ ശഅബാനിൽ കുറഞ്ഞ ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. അല്ലാഹു നമുക്ക് അതിൽ ബർക്കത്ത് ചെയ്യട്ടെ. അതിനുശേഷം നമ്മുടെ മുന്നിലുള്ളത് പരിശുദ്ധ റമളാൻ. ലോകത്തുള്ള എല്ലാ നന്മകളും ലോകത്തുള്ള എല്ലാ വിവരങ്ങളും ولقد صرفنا في هذا القرآن للناس من كل مثل മനുഷ്യന് ആവശ്യമായ എല്ലാ വിഷയത്തിന്റെ മോഡലുകളും വിവരിക്കപ്പെട്ട ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഇറക്കിയതാണ്. അങ്ങനെയാണല്ലോ ഖുർആനിന്റെ ഭാഷ. സഹ്റു റമളാനല്ലദീ ഉസില ഫീഹിൽ ഖുർആൻ, റമളാൻ ഖുർആൻ ഇറക്കപ്പെട്ട മാസം. إِنَّا أَنزَلْنَاهُ فِي لَيْلَةِ الْقَدْرِ قَدْرِنْدَ رَاتُ لِلَّمَّ الْقُرْآنِنَ إِرَكِّي അങ്ങനെ ഖുർആൻ ഉടനീളം ഖുർആനെ പറ്റി ഇറക്കി ഇറക്കി എന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് മനെ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കും കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങോട്ട് വിളിച്ചെന്തിനാന്ന് മനസ്സിലായി. എന്തിനാ? നന്നായിട്ട് ശ്രദ്ധിക്കാം. അതെ, അപ്പോ എല്ലാവരും ശ്രദ്ധിക്കും. ഞാൻ ചില സംശയങ്ങളൊക്കെ ചോദിക്കും, അപ്പൊ മറുപടി പറയാം. നേരത്തെ ഇവിടുന്നാരോ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ദേവാക്കോളയിലെ കുട്ടിയൊക്കെ പ്രത്യേക ഉസ്താദ് ക്ലാസ് എടുക്കും. അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഇത് തന്നെ ഇതിൽ തന്നെ ഞങ്ങളെ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് വേറൊരു ക്ലാസ് ഉണ്ടാവുന്ന വെച്ചിട്ട് അങ്ങനെ ഉണ്ട്. പിന്നീട് ഒരു ചായ കിട്ടു വെച്ച് ആദ്യത്തെ ചായ കുടിക്കാണ്ട് കുടുങ്ങിപ്പോയി. അങ്ങനെയായി പോയി. ഇത് തന്നെ ഉള്ളു. ഈ ചായ കൊണ്ട് തീരും. ഇന്നൊരു ചായ ഒന്നും ഉണ്ടാവില്ല. ഈ ചായയും കടിയുമല്ല. അപ്പോ ഇപ്പൊ പറഞ്ഞെന്താണ്? ഖുർആനിൽ മുഴുക്കെ പറഞ്ഞത് ഖുർആനെ അല്ലാഹു തആല ഇറക്കി എന്നാണ് പറഞ്ഞത്. അതൊരു വല്ലാത്ത പ്രയോഗമാണ്. ഇപ്പോ പരിഷ്കരിച്ചിട്ട് ഖുർആൻ അവതരിപ്പിച്ചു. എന്താ അവതരിപ്പിച്ചു? എന്താ അവതരിപ്പിക്കൽ? അവതരിപ്പിക്കലും ഇറക്കലും വന്ന അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇവര് നിയമസഭയിൽ കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ചു. അതിൽ പിന്നെ രണ്ട് മധുഹബുണ്ട്. അവതരിപ്പിച്ചു എന്ന് പറയുന്നതുകൊണ്ട് അവതരിപ്പിക്കാന്നുണ്ട്. എന്റെ വിഷയം അതല്ല. ഈ അവതാന്ന് പറഞ്ഞാൽ മറ്റൊരാളെ മുന്നില് ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് അത് പാസ്സാക്കിയെടുക്കുന്ന ഒരു മട്ടാണല്ലോ. അതിൽ അവതരിപ്പിക്കാറുണ്ട്. അല്ല, അങ്ങനെ നമ്മക്ക് അവതരിപ്പിച്ചിട്ട് നമ്മളടുത്ത് പാസ്സാക്കിയെടുക്കാറോ? അങ്ങനെ അല്ലാഹു തആല ഖുർആൻ നമ്മക്ക് അവതരിപ്പിച്ചിട്ട് നമ്മളിത് പാസ്സാക്കിയെടുക്കുന്ന ആളൊന്നുമല്ല അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇറക്കൽ തന്നെയാണ്. ഇറക്കുക എന്ന് പറഞ്ഞാൽ അതേ സുപ്രീം കോടതി ഉത്തരവ് ഇറക്കി, രാജാവ് ഉത്തരവ് ഇറക്കി എന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചോളണം എന്നാണ് എന്റെ അർത്ഥം. അതാ ഇറക്കൽ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയതാണ്. അതിന്റെ പുറമേ പരിശുദ്ധ ഖുർആൻ ഒന്നിച്ച് ആകാശത്തിലേക്ക്, ഒന്നാം ആകാശത്തിലേക്ക്, അങ്ങനെ ആകാശലോകത്തേക്ക് ഇറക്കി, അങ്ങനെയും ഉണ്ട്. എങ്ങനെ വന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഇറക്കിയ മാസമാണ് ഏത് മാസം? പരിശുദ്ധ റമദാൻ. റമദാൻ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ആ ഖുർആനിൽ ഇല്ലാത്ത ഒരു വിഷയവും ഇല്ല, എല്ലാ വിഷയങ്ങളും ഖുർആനിലുണ്ട്. ആ പരിശുദ്ധ റമദാനിന്റെ വാർഷികം അത് ഖുർആനിന്റെ വാർഷികമാണ്. فبذلك فليفرحوا അല്ലാഹുവിന്റെ ഔദാര്യമാണ് ഖുർആൻ ഇറക്കിയത്, അല്ലാഹുവിന്റെ റഹ്മത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആൻ ഇറക്കിയ വകയിൽ ആഘോഷിക്കണം, സന്തോഷിക്കണം എന്ന് ഖുർആൻ തന്നെ പറയുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ് പ്രമാണിച്ചുകൊണ്ടും സന്തോഷിക്കണം, ആഘോഷിക്കണമെന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ റമദാൻ മുഅ്മിനീങ്ങളുടെ വലിയ ആഘോഷ സമയമാണ്. പക്ഷേ നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് ആഹ്ലാദിച്ചും മതിമറന്ന് എന്തെല്ലാമോ തമാശയും കളിയും ചിരിയും നടത്തലല്ല, മറിച്ച് മുഅ്മിനായ മനുഷ്യന്റെ ആഘോഷമെന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ ചിന്തിക്കുകയും ആ മാർഗത്തിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് ശഹ്റു റമളാൻ എന്ന് പറഞ്ഞു. അതിനു മുമ്പ് അല്ലാഹു ജല്ല ജലാലുഹു يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു, നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അറിയിച്ചു. അത് ഏത് മാസത്തിലാണ് നോമ്പെടുക്കേണ്ടത്? ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസുംഹു. പരിശുദ്ധ റമളാനിൽ ആരാണോ ഹാജറായത് അവർ നോമ്പെടുക്കട്ടെ. അപ്പോ ആ ഒരു മാസത്തെ ആഘോഷം വകയിൽ അല്ലാഹു തആല നമുക്ക് നിർദ്ദേശിച്ചത് ഒരു മാസം നോമ്പെടുക്കാനാണ്. ആ നോമ്പിനെ സംബന്ധിച്ച് അല്ലാഹു തന്നെ പറഞ്ഞു, അസ്സൗമുലി നോമ്പ് എനിക്കുള്ളതാണ്, ബാക്കിയുള്ളതല്ല അല്ലാഹു തന്നല്ലേ, എല്ലാം അല്ലാഹുവിന് തന്നല്ലേ. പക്ഷേ അതൊരു ബഹുമാനാദരവിന്റെ വാക്കാണ്. അങ്ങനെയുണ്ട്, ഒരു ബാപ്പ അയാൾക്ക് കുറെ മക്കളുണ്ട്. അപ്പൊ അയാൾ ഇങ്ങനെ അവൻ എന്റെ മകനാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമുള്ള മകനാണ്. ഞാൻ പറഞ്ഞു മറ്റുള്ള മക്കളൊന്നും എന്റേതല്ല എന്നതിന് അർത്ഥമില്ല, ആ മകൻ എന്റേത് എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാനുള്ള മകനാണ്. അതാണ് എന്റെ മോന്, സ്വാഭാവികമാണ്. ഇതുപോലെ അല്ലാഹു തആല അവനിലേക്ക് ചേർത്തുകൊണ്ട് ചില കാര്യങ്ങൾ, അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ വീട് എന്ന് പറഞ്ഞ് പള്ളിയെ സംബന്ധിച്ച്, കഅബയെ സംബന്ധിച്ച് ബൈത്തുല്ലാഹി എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ വീട്, എല്ലാം അല്ലാൻ തന്നെയാണ്. പക്ഷെ അത് അല്ലാഹു തആല ബഹുമാനിച്ച് പറഞ്ഞതാണ്. ഇതുപോലെ എല്ലാ ഒട്ടകങ്ങളെയും പടച്ചത് അല്ലാഹുവാണ്, ഇനിയുള്ള ഒട്ടകങ്ങളെ പടക്കുന്നത് അത് തന്നെയാണ്. പക്ഷെ ഒരൊട്ടകത്തെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞു അല്ലാന്റെ ഒട്ടകം, എല്ലാ അല്ലാന്റെ ഒട്ടകം തന്നെ. പക്ഷെ അതെന്തായിരുന്നു?
അത് മഹാനായ നബിയുള്ളാഹി സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ഏ മക്കളെ, 25 മുർസലിങ്ങളെ പേരറിഞ്ഞൂടെ? 25 മുർസലിങ്ങളെ പേരറിഞ്ഞൂടെ? അറിയില്ലേ? അറിയില്ലേ? ഉടനെ നാളെ പഠിക്കണം. 25 മുർസലിങ്ങൾ ഖുർആനിലെ പേര് വന്ന 25 മുർസലിങ്ങളുടെ പേര് ഇനി അടുത്ത വരവ് ഞാൻ വരുമ്പോഴേക്ക് എല്ലാവരും പഠിച്ചു. എന്നിങ്ങനെ പറഞ്ഞ് കുട്ടിക്കാലത്ത് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് നമ്മളൊക്കെ. വിളക്ക് മദ്രസ പഠിച്ചില്ലേ? 25 മുർസലിങ്ങളെ പേര് പഠിച്ചില്ലേ? അതായത് പറയൂലേ? ആ അത് ധൈര്യത്തോടെ പറയാൻ പഠിക്കണം. അപ്പോ അതിൽ എന്നെ പറയാൻ കാണുന്ന നബിയുല്ലാഹി സാലിഹ് സുബ്ഹാനല്ലാഹ്, ഒറ്റ കുട്ടി അപ്പുറപ്പുറം തിരിഞ്ഞോക്കാൻ പാടില്ല. ആ ക്ലാസ് എടുക്കുമ്പോൾ തിരിഞ്ഞോക്കാൻ പാടില്ല, ബഹദ് വെക്കുമ്പോൾ തിരിഞ്ഞോക്കാൻ പാടില്ല, ഖുത്ബ വെക്കുമ്പോൾ തിരിഞ്ഞോക്കാൻ പാടില്ല, ഒരു സ്ഥലത്ത് തിരിഞ്ഞോക്കാൻ പാടില്ല. ഏതുപോലെ ഒരു ഡോക്ടർ മൂക്കിൽ മരുന്ന് ഇട്ടിട്ട് അന്നേരം മൂക്ക് തിരിച്ചു പിടിക്കാൻ പാടില്ല. അല്ല, കണ്ണിൽ മരുന്ന് ഇട്ടിട്ട് വരുമ്പോ കണ്ണ് തിരിച്ചു പിടിച്ചാ പിന്നെ ഡോക്ടർ മരുന്ന് ഇട്ടിട്ട് എന്താ കാര്യം? അല്ലേ, എവിടെയാ ഉണ്ടാകുക? മൂക്കിലിട്ടിച്ച മരുന്ന് ബായിലാണ്ട അല്ലേ. അതുകൊണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത്, പ്രസംഗം കേൾക്കുന്ന സമയത്ത് തിരിഞ്ഞും പറഞ്ഞു നോക്കാൻ പാടില്ല. പിന്നെ എവിടെ നോക്കണം? ഖുതുബോധമ്പോ ഖതീബിന്റെ മുഖത്ത് തന്നെ നോക്കണം. മനസ്സിലായില്ലേ? അതിന് ഖതീബുമാരെന്ത് വേണോ, മുഖം കാണുന്ന രൂപത്തിൽ തുറന്നു നോക്കിയും വേണം. ചില ഖതീബുമാരൊട്ടാകെ മൂടിയിട്ട് പിന്നെ കാണാനുണ്ടാവില്ല. ഈ ഖതീബിന്റെ മുഖം ഒന്ന് കാണണമെങ്കിലും പറച്ചോനെ സിറാജുലിലേക്ക് നേർച്ചയാക്കണോ? അങ്ങനെ ഉണ്ടാവുകയും ചെയ്തു. മുഖമൊക്കെ കുറച്ച് കാണണം. എന്നല്ലാണ്ട് ആളുകൾക്ക് പറയുമ്പോ അയാളെ മുഖത്ത് നോക്കി മനസ്സിലാക്കാൻ, മനസ്സിലാക്കിയാലും മനസ്സിലായില്ലെങ്കിലും ഖതീബിന്റെ മുഖത്ത് നോക്കാൻ കഴിയണമെങ്കിൽ ഖതീബ് ഇങ്ങനെ ഒട്ടാകെ മൂടിപ്പോച്ച് മുഖം കാണാണ്ട് നിർത്താൻ പാടില്ല. അതുപോലെ തന്നെ ഖതീബുമാർ ഖുത്ബ പോകുമ്പോ അത് എല്ലാവരും കേൾക്കണം. അത് കുറെ സുഖാര്യം പറയലായിരുന്നു. ചില ഖതീബുമാരുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് മുങ്ങല, പിന്നെ അങ്ങെത്തിയിട്ട് സലാത്തിന്റെ അടുത്തെത്തുമ്പോ പിന്നെ പോങ്ങ. അങ്ങനെയായിരുന്നു പുനൂത്തിലുണ്ട്. അങ്ങനെ ചില ആൾക്കാർ പുനൂത്ത് ഇങ്ങനെ ഓതിയിട്ട് അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത വആഫിനാ ഫീമൻ ആഫയ്ത വതവല്ലനാ ഫീമൻ തവല്ലൈത വബാരിക് ലനാ ഫീമാ അഅതൈത വഖിനാ ശർറമാ ഖളൈത. പിന്നെ ഒരൊറ്റ മുങ്ങലാ ചില. പിന്നെ അങ്ങ് പോയിട്ട് വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ ഒരു കിലോമീറ്റർ അപ്പുറം പോയിട്ട് പോങ്ങ. അങ്ങനല്ല, അത് പുനൂത്തിലുള്ള ദുആയും അതിന്റെ ശേഷമുള്ള സനാഉം ഒക്കെ ഉറക്കെ തന്നെയാണ് ഇമാമിങ്ങൾ ചൊല്ലേണ്ടത്. അതേസമയത്ത് ഇമാമിങ്ങൾ വഖനാ ശർറമാ ഖളൈത പറയുന്നത് വരെ മൗമൂമിങ്ങൾ ആമീൻ പറയണം. പിന്നെ അങ്ങോട്ട് ഇമാമ് പറയുമ്പോ പതുക്കെ മൗമൂമിങ്ങളും കൂടി പറയാണ് വേണ്ടത്, അവർ ആമീൻ പറയേണ്ടതില്ല. പിന്നെ സലാത്തിന്റെ സ്ഥലത്തെത്തുമ്പോ സലാത്ത് മൗമൂമിങ്ങൾ ചൊല്ലുകയും അതോടുകൂടി ആമീൻ പറയുകയും ചെയ്യാം. അതാണ് ഏറ്റവും ബഹുമാനം. രണ്ടും നടത്തും, അതാണ് ഏറ്റവും ബഹുമാനം. അമേരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം മറന്നോ? എല്ലാരും എവിടെ നോക്കണം? എപ്പോഴും ക്ലാസ് എടുക്കുന്ന ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കണം. മനസ്സിലായില്ലേ? സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുയായികൾ കുടുംബങ്ങളാണ്, നാട്ടുകാരാണ്, അവര് സാലിഹ് നബി അലൈഹി സ്വലാമിനെ വിമർശിക്കുന്നു, സാലിഹ് നബി അലൈഹി സ്വലാമിനെ കുറ്റം പറയുന്നു, ദീനിന്റെ പ്രസംഗവും പ്രബോധനവും നിർത്തണം എന്ന് ആവശ്യപ്പെടുന്നു. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രകോപനവും ഉണ്ടാക്കാതെ വിനയാന്വിതനായി വളരെ നല്ല സമീപനത്തോടുകൂടി ജനങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്. അപ്പോൾ അവരെ കൂട്ടത്തിൽ ഒരാള് പറയുന്നു, സാലിഹേ, നീ അല്ലാഹുവിന്റെ റസൂലാണെന്നതിന് നീ വ്യക്തമായ തെളിവ് കൊണ്ട് വരണം. സാലിഹ് നബി അലൈഹി സ്വലാം ചോദിക്കുന്നു, എന്താ തെളിവ് വേണ്ടത്? അവര് പറയുന്ന, ഈ പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു നല്ല ഒട്ടകത്തെ നീ പുറത്തേക്ക് കൊണ്ടുവരണം. പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തെ പുറത്തു കൊണ്ടുവരണം. പാറ ഒട്ടകത്തിന് പ്രസവിക്കുന്നു? പാറക്കല്ല് ഒട്ടകത്തിന് പ്രസവിക്കോ? ഇല്ല. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു, ഞാൻ ഈ പാറയുടെ ഉള്ളിൽ നിന്ന് ഒരൊട്ടകത്തെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവര് പറയുന്നു, അതേ, ഞങ്ങൾ വിശ്വസിക്കും.
സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഗ്യാരണ്ടി പറയുന്നു. അവർക്കതാ അവര് വിചാരിക്കുന്നു പാറയുടെ ഉള്ളിൽ ഒട്ടകത്തിനെ കൊണ്ടല്ലോ, പക്ഷേ ഏത് വസ്തുവിനെയും എവിടുന്നും കൊണ്ടുവരാൻ കഴിവുള്ളവനല്ലേ ഖാലിഖായ അല്ലാഹു, സട്ടാവായ പടച്ചവര് അതേ ഒട്ടകത്തെ പാറയുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരൽ ഒരു പ്രശ്നമാണോ? യുഖ്രിജുൽ ഹയ്യ മിനൽ ബൈതി വയുഖ്രിജുൽ മൈത മിനൽ ഹയ്യ വയുഹ്യിൽ അർദ ബഅദ മൗതിഹാ വകദാലിക തുഖ്രജൂൻ. അല്ലാഹു തആല യുഖ്രിജുൽ ഹയ്യ മിനൽ മൈതി, മയ്യത്തിൽ നിന്ന് ജീവനുള്ളവനെ പുറത്തു അല്ലേ, ജീവനില്ലാത്ത മുട്ടന്റെ ഉള്ളിൽ നിന്ന് ജീവനുള്ള കോഴി പുറത്തു വരുന്നു, മയ്യത്തിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു വരുന്നു. ഇതുപോലെ തന്നെ അബൂജഹൽ, അവൻ മയ്യത്താണ്. അബൂജഹൽ ശരിയായ മയ്യത്ത് ഒന്നും പറഞ്ഞാ മനസ്സിലാവൂല, ഒന്നും സ്വീകരിക്കൂല, വെറും ഒരു ശവമാണ്. ആ ശവമായ അബൂജഹലിൽ നിന്ന് അല്ലാഹു തആല പുറത്തു കൊണ്ടുവരുന്ന ആരെ? നാല് എ ക്ലാസ് വലിയായ, എ ക്ലാസ് മഹാനായ ഇക്രിമത്ത് ബിനി അബി ജഹൽ റളിയല്ലാഹു അൻഹുവിനെ, അബൂജഹലിന്റെ മകൻ സഹാബി. അല്ലാഹു തആല ചിലപ്പോൾ നല്ല ജീവനുള്ളതിനെ പുറത്തു കൊണ്ടു. ഇതേപോലെ വയുഖ്റിജുൽ യുഖ്റിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്റിജുൽ മയ്യിത മിനൽ ഹയ്യ്, അതുപോലെ ജീവനുള്ളതിൽ നിന്ന് ചിലപ്പോൾ അല്ലാഹു തആല ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരും. ജീവനുള്ള കോഴിയിൽ നിന്ന് ജീവനില്ലാത്ത മുട്ട പുറത്തു വരുന്നു. അതുപോലെ നല്ല മനുഷ്യന്റെ മകൻ ചിലപ്പോൾ തമ്മാടിയാകുന്നു, ചിലപ്പോ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെറിച്ചു പോകുന്നു, ചിലപ്പോ ഈമാനിൽ നിന്ന് തന്നെ തെറിച്ച് അതാ കുഫറിലേക്ക് പോകുന്നു. റബ്ബ് കാക്കട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, അല്ലാഹുവിന് കഴിയാത്തതില്ല. ഒരു രണ്ട് മാസം മുമ്പ് നമ്മുടെ ഈ പ്രദേശത്തുള്ള പറമ്പുകളിൽ ചെന്നപ്പോ അവിടെയൊന്നും ഒരു പച്ചയായ ഒരു സാധനവും ഇല്ല, ഉണങ്ങിക്കിടക്കുകയായിരുന്നു. അവിടെ ഒരു കുറഞ്ഞ രണ്ട് മൂന്ന് മഴയിങ്ങ് പെയ്തപ്പോ അവിടെയല്ല സജീവമായി പോയി, പുല്ലുകളും പുഷ്പങ്ങളും സസ്യങ്ങളുമൊക്കെ നിറഞ്ഞു പോയി. അല്ലാഹുവിന് അതൊരു പ്രശ്നമല്ല. വകദാലിക തുഖ്രജൂൻ, ഇതേപോലെ നിങ്ങളെ ബറിൽ കൊണ്ടുപോയി വെച്ച് നിങ്ങളെ ഡെഡ് ബോഡികൾ ഒരു പക്ഷേ ഖബറിൽ നിന്ന് മണ്ണോട് മണ്ണ് ചേർന്നാൽ തന്നെ നിങ്ങളെ വീണ്ടും കൊണ്ടുവരികയെന്നത് ആ ഉണങ്ങിപ്പൊടിയായി പോയ സ്ഥലത്ത്, ഒരു പുല്ലിന്റെ കഷ്ണം പോലും കാണാത്ത സ്ഥലത്ത്, ഒരു മഴ പെയ്തപ്പോൾ പുല്ല് നിറഞ്ഞില്ലേ, അതുപോലെ നിങ്ങളെ ഖബറിൽ നിന്ന് കൊണ്ടുവരൽ അല്ലാഹുവിനൊരു പ്രശ്നമല്ല കേട്ടോ. ആ റബ്ബ് സുബ്ഹാനഹു വതആലക്ക് പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തെ പുറത്തു കൊണ്ടുവരൽ ഒരു പ്രശ്നമല്ല. അതാണ് സാലിഹ് നബി അലൈഹിസ്സലാം ചോദിച്ചത്, പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകം പുറത്തു വന്നാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ, അംഗീകരിക്കുമോ? അംഗീകരിക്കാം, വിശ്വസിക്കാമെന്ന് പറഞ്ഞപ്പോ അതാ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുജീസയായി ഒട്ടകം പാറയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. സാലിഹ് നബി അലൈഹിസ്സലാം ആ ഒട്ടകത്തിന്
ഒരു ദിവസം കിണറ്റിലെ വെള്ളം വിട്ടുകൊടുക്കാൻ പറയുന്നു, പിറ്റേ ദിവസം നിങ്ങൾക്ക് എടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ പലതും പറയുന്നു. പക്ഷേ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രം ഇത്ര വലിയ മുഅ്ജിസത്ത് കണ്ടിട്ടും ഇസ്ലാമിലേക്ക് വന്നത് ചെറിയ ന്യൂനപക്ഷമാണ് കേട്ടോ. തെളിവ് കിട്ടിയത് കൊണ്ട് അള്ളാഹുവിന്റെ വെളിച്ചം കിട്ടണമെന്നില്ല. അള്ളാഹുവിന്റെ വെളിച്ചമാണ് ഈമാനും ഹിദായത്തും. ആ പ്രകാശം യഹ്ദില്ലാഹു ലിനൂരിഹി മൈ യശാ. ഇങ്ങോട്ട് നോക്കണം, പിന്നെ എന്താ അവിടുന്ന് കളിക്കുന്നു. യഹ്ദില്ലാഹു ലിനൂരിഹി മൈ യശാ. അല്ലാഹു തആല അവന്റെ പ്രകാശത്തിലേക്ക് അവൻ ഉദ്ദേശിച്ചവരെ മാത്രം വഴിതിരിക്കുന്നു. അത് അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എത്ര വലിയ തെളിവ് കിട്ടിയാലും മനുഷ്യന് സന്മാർഗി ആകൂല കേട്ടോ. ആ ഒട്ടകത്തെ അറുത്തുകളയാൻ വേണ്ടി സാലിഹ് നബി ഇസ്ലാമിന്റെ വിരോധികൾ തീരുമാനിച്ചു. അല്ലാഹു തആല പറഞ്ഞത് കദ്ദബത്ത് സമൂദു ബിതഖ്വാഹാ, സമൂദ് ഗോത്രം അവരുടെ വഴികേട് കൊണ്ട് അതാ വിശ്വസിക്കേണ്ട കാര്യം വിശ്വസിക്കാതെ കളവാക്കി. കദ്ദബത്ത് സമൂദ് ബിതഖ്വാഹാ ഇദിം ബഅസ അസ്ഖാഹാ, അവരിൽ ഏറ്റവും വലിയ പരാജിതനായ ഒരാൾ ഒട്ടകത്തെ കൊല്ലാൻ പോയി മറ്റുള്ളവരുടെ പ്രചോദനം കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഉണ്ട് ചിലർ, അവർ നശിപ്പിക്കാനാ നോക്കാം, നശിപ്പിക്കാൻ അങ്ങനെ സുബ്ഹാനല്ലാഹ്. അത് വലിയ അപകടമാണ്. ഞാൻ ഒരിക്കലും വടകരക്കടുത്ത് ഒരു സ്ഥലത്ത് 10 കൊല്ലം മുമ്പ് ഒരു എസ് എസ് എഫിന്റെ ഓഫീസിൽ തറക്കലിടാം. തറക്കലിട്ട് ഞാനും പോകുന്നു, പിന്നെ അവിടെ എന്തായി ഞാനറിയില്ല. കൊറേ കാലം കഴിഞ്ഞ് ഒരു 10-15 കൊല്ലം കഴിഞ്ഞപ്പോണ്ട് ഒരു കൂട്ടർ എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളെടുത്ത് ഒരാൾക്ക് പൊരുത്തപ്പെടിക്കാൻ പഠിക്കാം എന്ന് ചോദിച്ചെന്താ. നിങ്ങൾ അന്ന് തറക്കല്ലിട്ട് പോന്നപ്പോ ആ തറക്കല്ല് പോയിട്ട് ഒരാള് പറിച്ച, അത് പറിച്ച മനുഷ്യന് പിന്നീട് ആ തറക്കല്ല് മാനസിക രോഗമായിട്ട് അവരാള് പറിച്ച ബാല്യ ഊക്ക് കാണിച്ച് ഇങ്ങനെ മാനസിക രോഗിയായിട്ട് നടക്കല് ചില ഇടയ്ക്കും കെട്ടുകള. അതുകൊണ്ട് അയാൾക്കൊന്ന് പൊരുത്തപ്പെടിക്കാൻ വരണോ. ഞാൻ പറഞ്ഞു വന്നോട്ടെ എന്ന് പറഞ്ഞു വന്നു പോയി. അള്ളാഹു അല്ല പിന്നെ എന്തായി നിൽക്കാറില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം മാറ്റി കൊടുക്കട്ടെ. എല്ലാ രോഗവും ചിലരങ്ങനുണ്ട്, അക്രമവാസനയുള്ള വശമാണ് അവർക്ക്, അതൊരു ഹോബിയാണ്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിക്കില്ലേ, വിശ്വസിക്കണ്ട. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തെ അർക്കമുണ്ടല്ലോ. ഇദിം ബഅസ അസ്ഖാഹാ فقال لهم رسول الله ناقة الله وسقياها. അപ്പ അല്ലാഹു തആല പറഞ്ഞേച്ച റസൂലായ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ناقة الله അത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്, ജനങ്ങളെ അതിനെ നിങ്ങൾ ബഹുമാനിക്കണം. എല്ലാ ഒട്ടകത്തെയും പഠിച്ചത് അല്ലാഹുവാണ്, പക്ഷെ ഈ ഒട്ടകം അങ്ങനെയല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ നബിയെ കുറിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം, അങ്ങനെ ഈമാൻ വിതരണം ചെയ്യാൻ വേണ്ടി നിമിത്തമായി മുഅ്ജിസത്തായി വന്ന ഒട്ടകമാണ്. മറ്റുള്ള ഒട്ടകങ്ങളൊക്കെ വെറും പാല് കൊടുക്കാൻ വേണ്ടി, മാംസം കൊടുക്കാൻ വേണ്ടി, യാത്ര ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന ഒട്ടകങ്ങളാണ്. ഈ ഒട്ടകം ആത്മീയതയ്ക്ക് വേണ്ടി വന്ന ഒട്ടകമാണ്. ഈമാൻ വിതരണം ചെയ്യാൻ വേണ്ടി നിമിത്തമായി അല്ലാഹു തആല വെച്ചിട്ടുള്ള ഒട്ടകമാണ്. ആ ഒട്ടകം അല്ലാഹുവിന്റേതാണെന്ന് പ്രത്യേകം ബഹുമാനിച്ച് പറയാണ് ഖുർആൻ. ഖാല ലഹും റസൂലുല്ലാഹി നാഖത്തല്ലാഹി വസുഖിയാഹാ, അള്ളാഹുവിന്റെ ഒട്ടകത്തെ നിങ്ങൾ സൂക്ഷിക്കണം, അതിനെ നിങ്ങൾ ശല്യം ചെയ്യരുത്, അത് കുടിക്കുന്ന സ്ഥലത്തും ശല്യം ചെയ്യരുത്. പക്ഷേ ആ ജനങ്ങൾ മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാമിനെ കളവാക്കി, അവരതിനെ അറുത്തു കളഞ്ഞു.
മൂന്ന് ദിവസം കൊണ്ട് അവര് മുഴുവനും അതാ ചത്തൊടുങ്ങിപ്പോയി. പദംതമലയും റബ്ബുഹും വിദംബിഹിം ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹിന്റെ ഒട്ടകോലം കൈബാസിൽ നിന്ന് അള്ളാഹിന്റെ വീട്. ഇതുപോലെ അള്ളാഹു തആല പറഞ്ഞ ഒരു കാര്യമാണ് അസ്സൗബുലി, നോമ്പ് എന്റേതാണ്, എല്ലാം അള്ളാഹിന്റെ തന്നെ. പക്ഷെ നോമ്പ് അള്ളാഹു തആല പ്രത്യേകം ബഹുമാനിച്ചിട്ടുള്ള ഒരു ഇബാദത്താണ് നോമ്പ്. കാരണം നോമ്പിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിഞ്ഞൂടെ. നിസ്കരിക്കുന്ന ഫോട്ടോ എടുക്കാൻ കഴിയും, ഹജ്ജ് ചെയ്യുന്ന ഫോട്ടോ എടുക്കാൻ കഴിയും, സക്കാത്ത് കൊടുക്കുന്ന ഫോട്ടോ എടുക്കാൻ കഴിയും, നോമ്പെടുക്കുന്ന ഒന്ന് ഫോട്ടോ എടുത്തു തരും. നോമ്പെടുക്കുന്നത് ഒരു ക്യാമറയെ പകർത്തിട്ടുണ്ട്, അത് കഴിയൂല. നോമ്പ് തുറക്കുന്നത് വേണമെങ്കിൽ എടുക്കാം, അത്താൻ കഴിക്കുന്നത് എടുക്കാം, നോമ്പെടുക്കുന്നത് ഫോട്ടോ എടുക്കാൻ കഴിയില്ല. കാരണം അത് അള്ളയും അടിമയും തമ്മിൽ മാത്രം അറിയുന്ന നോമ്പ്. അസൗമുലി, നോമ്പ് എന്റേതാണ്. ആ നോമ്പിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്. ഞാനുണ്ടല്ലോ ചില സംഗതികളൊക്കെ എന്ത് ചെയ്തു, ഒക്കെ ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് ഒരു വിഷയം അത് ഞാൻ തന്നെ കൊടുക്കുന്നു. അങ്ങനെയാണ് ഒന്നാം റാങ്ക് വാങ്ങിയ കുട്ടിക്ക് ഞാൻ തന്നെ സമ്മാനം കൊടുക്കും, ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ള ഉസ്താദ് മാത്രം കൊടുക്കുന്നു എന്ന് മഹാനായ സുൽത്താനുൽ മക്ക അന്തവർ ഉസ്താദ് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൻസുൽമ ചിത്താരി ഉസ്താദ് പറഞ്ഞാൽ, അതിനർത്ഥം ആ കുട്ടിക്ക് പ്രത്യേക ബഹുമാനം എടുക്കുകയാണ്. എല്ലാവർക്കും അത് തന്നെയാണ്. പക്ഷേ ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ. അവിടെ തന്നെ അല്ലാഹു അന ഉജ്സാബിഹി എന്നും വായിച്ച ചിലരുണ്ട്. എന്നെയാണ് അതിന് പ്രതിഫലം, അഥവാ നോമ്പെടുക്കുന്നവന് കൊടുക്കുന്നത് എന്നെ കാണിച്ചു കൊടുക്കലാണ്, എന്നെ കാണാനുള്ള ഭാഗ്യമാണ്. അതുകൊണ്ടാണല്ലോ ലിസ്സായിമി ഫറഹത്താനി, നോമ്പുകാരന് രണ്ട് സന്തോഷമാണ്. ഒന്ന് നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷമാണ്, മറ്റൊന്ന് റബ്ബിനെ കാണുമ്പോഴുള്ള സന്തോഷമാണ്. ഞങ്ങളെ നീ സൃഷ്ടിച്ചു, നീ ഞങ്ങൾക്ക് വെള്ളം തന്നു, നീ ഭക്ഷണം തന്നു, നീ ദഹനശക്തി തന്നു, നീ കിഡ്നി തന്നു, വെള്ളം ഫിൽട്ടർ ചെയ്യാൻ ഞങ്ങൾക്ക് പോഷകാഹാരങ്ങൾ തന്നു, നീ ഞങ്ങൾക്ക് മുലപ്പാല് തന്നു, നീ ഞങ്ങൾക്ക് എല്ലാം എല്ലാം തന്നു, ഓരോ സെക്കൻഡിലും ഓക്സിജൻ തന്നു, ഞങ്ങൾക്ക് നീ തന്ന നിഅമത്തുകൾ വലുതാണ്. അല്ലാതെ അതേ റബ്ബിന്റെ ദീന് പഠിക്കുന്ന പഠിക്കാനൊരുങ്ങുന്ന മുത്തല്ലിബികളെയും വെച്ചിട്ട് നമുക്ക് ദർസ് നടത്താൻ, നമുക്ക് സ്ഥാപനം നടത്താൻ, സംഘടനാ പ്രവർത്തനം നടത്താൻ, ദീനിന്റെ ഇൽമ് പറയാൻ അല്ലാഹു തആല സമാധാനപരമായ ജീവിതത്തോടെ സന്ദർഭം കിട്ടിയിട്ടുള്ള ഈ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ, കേരളത്തിലെ മുസ്ലിമീങ്ങൾ അല്ലാഹുവിന് എത്ര നന്ദി ചെയ്യണം. മുഅ്മിനീങ്ങളെ, ആ റബ്ബ് സുബ്ഹാനഹു തആല സർവ അനുഗ്രഹങ്ങളും തന്ന റബ്ബ്, ആ റബ്ബിനെ ഒരു നോക്കൊന്ന് കാണണ്ടയോ. നമുക്ക് വിസ അയച്ചു തന്നവനെ കാണാൻ ആഗ്രഹമില്ലേ, നമുക്ക് പണം തന്നവനെ കാണാൻ ആഗ്രഹമില്ലേ, നമുക്ക് ഭക്ഷണം തന്നവനെ കാണാൻ ആഗ്രഹമില്ലേ. എന്നാൽ ഇന്നേ വരെയുള്ള എല്ലാ കാര്യങ്ങളും തന്ന രാജാവ്, ഇനി തരേട്ടുന്ന രാജാവ്, തന്നുകൊണ്ടിരിക്കുന്ന രാജാവ്, അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വസബതൈനി വഹദൈനാഹു നജ്ദൈ, കാണാനുള്ള കണ്ണ് അവൻ തന്നതല്ലേ. ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലോ ഫാക്ടറിയിലോ ഇന്നുവരെ ഒരു കണ്ണുണ്ടാക്കുന്ന ഡോക്ടർ ഉണ്ടായോ, ശാസ്ത്രജ്ഞനുണ്ടായോ, സംസാരിക്കുന്ന ഒരു ചെറിയ മാംസകഷ്ണം അതല്ലേ നാവ്. ആ നാവിന് റബ്ബ് സുബ്ഹാനഹു വതആല എന്തെല്ലാം കഴിവാണത്, എന്തെല്ലാം അവസ്ഥകളാണ് തന്നത്, നമുക്ക് പറഞ്ഞു തീർക്കാരൊക്കുമോ. ഒരു ബാപ്പാക്ക് 10 മക്കളും
പത്താള് സൗണ്ടും വെവ്വേറെ. ചിലരെ സൗണ്ട് എന്തൊരു ഭംഗിയാ കേൾക്കാനും, ചിലർ സൗണ്ട് കേൾക്കും എന്തോ ഒരു വിഷമം. എന്തെല്ലാം നിലക്കുള്ള സൗണ്ട്! സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ തദിലേ അല്ലാഹു തആല അലം നജ്അലുഹു ഐനൈനി വലിസാന വസഫതൈനി. അത് മാത്ര നല്ല ഭംഗിയുള്ള രണ്ട് ചുണ്ട്. ചുണ്ടില്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്ക്, പ്രസംഗിക്കുന്ന മുല്ലേരെ ഫോട്ടോ എടുത്ത് അങ്ങനെ ഉണ്ടാവും ചുണ്ടില്ലാണ്ട് നാവാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്. ചുണ്ട്, അത് മാത്ര വെള്ളം കുടിക്കുമ്പോ വെള്ളം എവിടെയാ ഉണ്ടാവുക? ചുണ്ടില്ലെങ്കിൽ എന്താ അവസ്ഥ? രണ്ട് ചുണ്ട്. ഇങ്ങനെ എല്ലാം തന്ന രാജാവ്, ആ രാജാവിനെ കാണണം എന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യൻ മനുഷ്യനാവൂ? ആ രാജാവിനെ ഒരു നോക്ക് കാണണം എന്ന് ആഗ്രഹിക്കാത്തവൻ മനുഷ്യനാവോ? അതല്ലേ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു? ആർക്കാണ് ആഗ്രഹമില്ലാതിരിക്ക? പക്ഷേ ഇവിടെ കാണാനുള്ള കണ്ണില്ല. ഇവിടെ ദുനിയാവിലുള്ള പലതും കാണാനുള്ള കണ്ണില്ല. ഇതുവരെ ഈ എത്ര കാലമായി കറണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കറണ്ട് കണ്ടിട്ടില്ല. മോനെ, നീ കറണ്ട് കണ്ടിരുന്നു? കറണ്ട് കണ്ടിരുന്നോ? ചോന്നിട്ടോ കറുത്തിട്ടോ? കറണ്ട് കണ്ടവരുണ്ടായിരുന്നു ഇല്ല? കറണ്ടിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാണ്. പക്ഷെ കറണ്ട് ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പൊ അള്ളാഹിന്റെ സിദ്ധിയായ കറണ്ടിന്റെ കാണാൻ കഴിയാത്തവൻ, അവന്റെ സെട്ടാവായ അള്ളാഹിനെ കാണാൻ കണ്ണ്, അള്ളാഹിനെ കാണാനുള്ള കണ്ണിവിടില്ല. അത് തരുന്ന ഒരു സമയമുണ്ട്. അത് പാർത്ഥിക ലോകത്താണ്, അള്ളാഹു അംഗീകരിച്ചവർക്കാണ്. അത് നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷം അത് റബ്ബിനെ കാണുമ്പോഴാണ്. ആ പരിശുദ്ധമായ റമദാനിലെ നോമ്പെടുക്കണം. റമദാനിൽ ധാരാളം ഖുർആനോതണം, ധാരാളം ദിക്റും തസ്ബീഹും സലാത്തും കൊണ്ടുവരണം, ധാരാളം ഇൽമു കേൾക്കണം, പഠിക്കണം, ധാരാളമായി ഇത്തിക്കാഫ് ഇരിക്കണം, ധാരാളമായി സദഖ ചെയ്യണം, ധാരാളം എല്ലാ സൽക്കർമ്മങ്ങളിലും മുഴുകണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ ഒരു കാര്യം, ഇപ്പൊ പറയാൻ സമയമല്ല, നീണ്ട പ്രസംഗം നടത്തുന്നില്ല. നീണ്ട പ്രസംഗം കേൾക്കേണ്ടവർക്കൊക്കെ ഒരുപാട് DVDകൾ ഉണ്ട്. ഒരു ഒരു നഗത്തിന്റെ അത്രയുള്ള ഒരു സാധനം മെമ്മറി കാർഡ്. സുബ്ഹാനല്ലാഹ്. ചിലപ്പോ 100 മണിക്കൂറൊക്കെ പ്രസംഗമാണ്. അതൊക്കെ വാങ്ങിയിട്ട് നല്ല സുഖമായിട്ട് കേൾക്കാലോ. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. ബക്കറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് വെള്ളം വരാനൊന്നുമല്ല, പൈസ കൊടുക്കണം. പൈസ ഇല്ലാണ്ടെന്നൊക്കെ നടക്കുമോ? എല്ലാറ്റിനും പൈസ. മൈക്കിന് പൈസ പോകണം, ലൈറ്റിന് പൈസ പോകണം, പന്തലിന് പൈസ പോകണം, സുബ്ഹാനല്ലാഹ്. സ്ഥാപനം നിർത്താൻ പൈസ വേണം, സംഘടനാ പ്രവർത്തനം പൈസ വേണം. പൈസ ഇല്ലാണ്ട് സംഗതി നടക്കൂല. അള്ളാഹു തആല അങ്ങനെയല്ല സാധനം ഉണ്ടാക്കി. അതില്ലാണ്ട് ഒന്നും നടക്കില്ല. എല്ലാവർക്കും കൊടുക്കല്ലാതെ ഇവിടെ എങ്ങാനും മരം ഉണ്ടോ? പൈസ ഉണ്ടാകുന്ന മരം ഉണ്ടോ? അങ്ങനെയാണ് പിന്നെ അതിനൊന്ന് കൈ ഇങ്ങനെ പോകുന്നു. അതുണ്ടാവൂല. എല്ലാവർക്കും കൊടുക്കുക തന്നെയാണ് അതിന്റെ മാർഗം. അതുകൊണ്ട് എല്ലാവരും സംഭാവന. അള്ളാഹു തആല എല്ലാവർക്കും. എന്റെ ജീവിതത്തിൽ ഒരുപാട് ഖണ്ഡന പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ ഖണ്ഡന പ്രസംഗങ്ങളൊക്കെ ഒന്നിച്ചു കൂട്ടിയിട്ട് എല്ലാം ഉണ്ടാവൂല. ഏകദേശം കുറെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള മെമ്മറി കാർഡ്. അതുപോലെ തന്നെ വഴവുകൾ ഒരുമിച്ചൂട്ടിയിട്ടുള്ള മെമ്മറി കാർഡ്. സാധാരണ 300 രൂപയുള്ള റമദാൻ ഓഫർ ആയിട്ട് 250 കൊടുക്കുന്ന അതിന്റെ ആൾക്കാർ പറയും. അപ്പൊ വേണമെങ്കിൽ അങ്ങക്ക് വാങ്ങാം. വിശുദ്ധ റമദാനെ സംബന്ധിച്ച് തന്നെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ സൂറത്തുൽ ഹിജറാത്ത് ഉണ്ട്. അങ്ങനെ പലതും ഉണ്ട്. ബിസ്മില്ലാഹ്. പെണ്ണുങ്ങൾ എടുത്താ ബക്കറ്റ് കൊണ്ടുവന്ന്, ആണുങ്ങൾ എടുത്തും കൊണ്ടുവന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എല്ലാവരോടും വായിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ, അതിനെ നമ്മൾ ആദരിക്കുകയും അംഗീകരിക്കുകയും റമദാനിൽ സൽക്കർമ്മം ചെയ്യാൻ ഇപ്പോൾ തന്നെ ഒരുങ്ങുകയും വേണം. അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? റമദാൻ വരെ ഗ്യാരണ്ടി ഉള്ളവരാണ് കൂട്ടത്തിലും. റമദാനിൽ ഞാൻ കുറാനോ, റമദാനിൽ സദഖാ ചെയ്യും, റമദാനിൽ അത് ചെയ്യുമെന്ന് തീരുമാനിക്കാൻ റമദാൻ വരെ ഗ്യാരണ്ടി ഉള്ളവരാരാ? അവിടെയല്ലേ പ്രശ്നം. ഞാൻ തൂവക്കുന്നിൽ വെച്ച് പ്രസംഗിക്കുന്നു. തൂവക്കുന്നതിന് ആ കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലമാണ്. ഇന്ന് രാവിലെ ഞാൻ 3 സ്ഥലത്ത് അൽഹംദുലില്ലാ കുട്ടികൾക്ക് ഫാത്തിഹ ഓതിക്കൊടുത്ത്, LKG മക്കൾക്ക് പഠനം തുടങ്ങി കൊടുത്തിട്ടുണ്ട്. ഒന്ന് പെരിങ്ങത്തൂരില്, അതും കണ്ണൂർ ജില്ലയാണ്. മറ്റൊന്ന് പാറക്കടവില്, മറ്റൊന്ന് തൂവക്കുന്നില്. 3 സ്ഥലത്ത് കുട്ടികൾക്ക് ഇന്ന് രാവിലെ
എൽ കെ ജി കുട്ടികൾക്ക് പഠനം തുടങ്ങിയിട്ട് സിറാജുദ്ദീന്റെ കീഴിൽ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അതിൽ 3 എണ്ണം ഇന്നാണ് പഠന ആരംഭം. എൽ കെ ജി കുട്ടികൾ, നമ്മുടെ സ്കൂളിലെ കുട്ടികൾ 121 കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് സി ബി എസ് ഇ സിലബസ് പ്രകാരം പരീക്ഷയ്ക്ക് ഇരുന്നു. 121 കുട്ടികൾക്ക് ഒന്നാമത്തെ ഡിസിഷൻ തന്നു. അതിൽ 16 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും 100 മാർക്ക്, 10-40 കുട്ടികൾക്ക് എ പ്ലസ്, 98, 95, 96 അങ്ങനെ അള്ളാഹു തആല ബർക്കത്ത് വന്നു. പാറക്കടവ് ദാറുൽ ഹുദ അതിന്റെ ഇപ്പൊ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. അവിടെ ചെന്ന് നോക്കുമ്പോ എല്ലാ കൊല്ലത്തെക്കാളും കൂടുതൽ അഡ്മിഷൻ. സ്റ്റാൻഡേർഡ് ക്ലാസ്സിലേക്കും തൊട്ടടുത്ത സ്കൂളിൽ നിന്നൊക്കെ പലരും കൊണ്ടുവന്നിട്ട് കുട്ടികളെ ചേർത്ത് റിക്കാർഡാണ്. അള്ളാഹു തആല തന്ന ബർക്കത്താണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ തൂവക്കുന്നുമ്മല് ഒരിക്കലും ഞാൻ റമദാനിന് മുമ്പ് ഇതുപോലൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നടക്കുമ്പോ ഞാൻ പറഞ്ഞു റമദാൻ വരെ ഗ്യാരണ്ടി ഇല്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കണം, ഇന്ന് തന്നെ തൗബ ചെയ്യണം, ഇന്ന് തന്നെ ഖുർആനോത്ത് തുടങ്ങണം, ഇന്ന് തന്നെ ഖളാ ഉള്ളത് ഖളാ വിട്ടാൻ ആരംഭിക്കണം, ഇന്ന് തന്നെ ഹഖുകൾ കൊടുത്തു വിട്ടണം, റമദാൻ വരെ ഗ്യാരണ്ടി ഇല്ല. പ്രസംഗം കഴിഞ്ഞ് അതാ കുവൈത്തിൽ ഉണ്ടായിരുന്ന വെളക്കോട്ടൂർക്കാരൻ പോക്കർ ഹാജിയുണ്ട്, നിങ്ങൾ ഇവിടൊക്കെ കുവൈത്തിൽ പോകുന്ന ചിലരുണ്ട്, അള്ളാഹുവർക്കൊക്കെ ബർക്കത്തിയട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ റസാഖ് ഹാജിക്കൊക്കെ അദ്ദേഹത്തെ അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം എന്റെ സദസ്സിലുണ്ട്. പോക്കർ ഹാജി, അദ്ദേഹം 100,000 രൂപ സിറാജുലക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ പലപ്പോഴും അദ്ദേഹം സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പലപ്പോഴും 25,000 രൂപ അടക്കം കടം വാങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ പോക്കർ ഹാജിയുമായി ഞാൻ പ്രസംഗത്തിന് ശേഷം അല്പം സംസാരിച്ചു, സന്തോഷപൂർവം പിരിഞ്ഞു. പിറ്റേ ദിവസം സുബിയായപ്പോൾ എനിക്ക് ഫോണ് വരുന്നു, ഞാൻ ആ പ്രസംഗിക്കുന്ന സമയത്ത് റമദാൻ വരെ ഗ്യാരണ്ടി ഇല്ല എന്ന് പറയുമ്പോ എന്റെ സദസ്സിലുണ്ടായിരുന്ന പോക്കർ ഹാജി നേരം വെളുക്കുമ്പോഴേക്ക് മരണപ്പെട്ടു പോയി. ബാഹുവേ, നീ അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. ഞാനിപ്പൊ വരുമ്പോൾ ഒരു മരിച്ച വീട്ടിൽ കയറിയിട്ടുണ്ട്. 3 ദിവസം മുമ്പ് വരെ ആ ചെറുപ്പക്കാരൻ ഒന്നുമില്ല. ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരണപ്പെട്ടുപോയി. അങ്ങനെ ആർക്കും എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ളതല്ലേ മരണം. സുഹൃത്തുക്കളെ, ഈ മൈക്കിന് ഗ്യാരണ്ടി ഉണ്ടാകാം, പ്രസംഗിക്കുന്ന എനിക്ക് ഗ്യാരണ്ടി ഇല്ല, ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവനും ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് റമദാനായിട്ട് ഖുർആനോത്ത് തുടങ്ങണമെന്നല്ലേ ചിന്തിക്കേണ്ടത്, റമദാനായിട്ട് പൊരുത്തപ്പെടിക്കണമെന്നല്ല ചിന്തിക്കേണ്ടത്, റമദാനായിട്ട് തോബ ചെയ്യണമെന്നല്ല ചിന്തിക്കേണ്ടത്. റമദാനിന്റെ മുന്നൊരുക്കം നമ്മുടെ മനസ്സ് കഴുകിയിട്ടാണ്, ആത്മാവ് കഴുകിയിട്ടാണ്, ശരീരം കഴുകിയിട്ടാണ്. ആ കഴുകൽ ഇന്ന് വരെ വന്നുപോയ തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ്, ഇന്ന് വരെ വിട്ടുപോയത് പരിഹരിക്കാൻ ആരംഭിച്ചുകൊണ്ടാണ്, രഹസ്യവും പരസ്യവും പറയുന്ന രാജാവിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ സദസ്സിൽ വെച്ച് നമ്മുടെ ആത്മാവും ശരീരവും മനസ്സും കഴുകി വൃത്തിയാക്കി പിരിഞ്ഞു പോകണം. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പടച്ചറബേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള മജ്‌ലിസാക്കണം റഹ്മാനെ. ചെറിയ സംഭവം പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, എല്ലാരും എഴുന്നേറ്റുന്ന ഒരു ദിക്ര ചൊല്ലണം. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ശാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ശാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി,
അല്ലാഹു സാഹിദി അല്ലാഹു മഈ القطب الرباني والغوث الصمداني محي الدين عبد القادر الجيلاني قدس الله سره الذي നിങ്ങളെ നാട്ടിൽ തൊട്ടടുത്തുള്ള ശൈഖ് എന്ന് പറയപ്പെടുന്ന ഒരാളുടെ ഒരു ക്ലിപ്പ് കേട്ടു ഞാൻ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറയുന്നത് ഓം നമോ നാരായണ എന്ന് പറയുന്നു, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതും തുല്യമാണെന്നാണ്. അങ്ങനെയുള്ള ശൈഖന്മാര് ജീവിക്കുന്ന കാലമാണിത്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഓർക്കണേ, ഗൗസുൽ അദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഓം നമോ ശിവായ എന്ന് പറയുന്നതും സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതും ഒരിക്കലും തുല്യമല്ല കേട്ടോ. രണ്ടു കൊണ്ടും സ്വർഗത്തിൽ കടക്കുമെന്നാണ് അദ്ദേഹം ഫതുവ കൊടുക്കുന്നത്. അദ്ദേഹം ഇജാസത്ത് കൊടുക്കുന്ന ശൈഖാണ് പോൽ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, എന്റെ വിഷയം അതല്ല. ഗൗസുല്ലാദം തങ്ങൾ ശരിയായ കുതുബാണ് കേട്ടോ, ശൈഖാണ് കേട്ടോ. ആ മഹാനായ ഗൗസുല്ലാദം തങ്ങൾ പറഞ്ഞില്ലേ, ഇത്തബിഉ ശുയൂഖൽ ഉലമാ ബിൽ കിതാബി വസ്സുന്ന, ഖുർആനും സുന്നത്തും അറിയുന്ന മഹാപണ്ഡിതന്മാരെ നിങ്ങൾ പിന്തുടരണേ, അവരെ നിങ്ങൾ ശൈഖന്മാരായി ഗുരുക്കന്മാരായി സ്വീകരിക്കണേ. ആ ഗൗസുല്ലാദമിന്റെ ദിക്റാണ് അല്ലാഹു ഹാദിരീ, അല്ലാഹു എനിക്ക് ഹാജറുള്ളവനാണ്, അല്ലാഹു സാഹിദി, അല്ലാഹു എനിക്ക് സാക്ഷിയാണ്, അല്ലാഹു ഹാദിരി, അല്ലാഹു നാഹി, അല്ലാഹ് എന്നേക്ക് നോക്കുന്നവരും എന്നെ കാണുന്നവരുമാണ്, അല്ലാഹു സാഹിദി, അല്ലാഹ് എനിക്ക് സാക്ഷിയായവനാണ്, അല്ലാഹു മഈ എന്റെ രഹസ്യത്തിലും പരസ്യത്തിലും എന്ന് മാത്രമല്ല, എന്റെ കബറിലും കബറിനപ്പുറത്തും കബറിനിപ്പുറത്തും എല്ലാ എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനും നിയന്ത്രിക്കുന്നവനും ഭരിക്കുന്നവനും തരുന്നവനും തടയുന്നവനുമായ നിനക്ക് അല്ലാഹ് എന്റെ കൂടെയാണ്. ആ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച്, അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച്, അല്ലാഹു നമ്മിലേക്ക് പറഞ്ഞേക്കുന്ന അതിഥിയായ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കണേ. ഒരു വലിയ അതിഥി വരുന്നു എന്ന് കേട്ടാൽ നമ്മളൊന്ന് കുളിക്കൂലേ, നമ്മളൊന്ന് ഷർട്ട് മാറ്റൂലേ, നമ്മളതാ മുറ്റമടിച്ചു വാരൂലേ, നമ്മളെ കിടക്കയും വിരിപ്പുമൊക്കെ ഒന്ന് വൃത്തിയാക്കൂലേ. പരിശുദ്ധ ഖുർആൻ ഇറക്കാൻ അല്ലാഹ് തിരഞ്ഞെടുത്ത റമദാൻ അത് അല്ലാഹുവിന്റെ അടിമകളെ നരകത്തുനിന്ന് മോചിപ്പിക്കുന്ന മാസം, പാപങ്ങൾ പൊറുത്തു കൊടുക്കുന്ന മാസം, കാരുണ്യം ചൊരിക്കുന്ന മാസം, വിട്ടുവീഴ്ച ചെയ്യുന്ന മാസം. ആ അതിഥി റബ്ബിങ്ങയക്കുമ്പോ ആ അതിഥിയെ സ്വീകരിക്കാൻ നമ്മളൊന്ന് കുളിച്ച് വൃത്തിയാകണം. ആ കുളിക്കൽ കൽബ് കഴുകി ാണ് കേട്ടോ. അഹങ്കാരമുണ്ടോ പറിച്ചെറിയണം, അസൂയയുണ്ടോ പറിച്ചെറിയണം, വിദ്വേഷമുണ്ടോ രാഗ്യമുണ്ടോ തെറ്റിദ്ധാരണയുണ്ടോ അതെല്ലാം മനസ്സിന്ന് പറിച്ചെറിയണം. അക്രമവാസന വേണ്ട, വർഗീയത വേണ്ട, ഭീകരവാദം വേണ്ട, തീവ്രവാദം വേണ്ട, അതേ ഞാനൊരു വലിയവനെന്ന ചിന്ത വേണ്ട. ഉമ്മബാപ്പയെ പരിഗണിക്കണം, മക്കളോട് കാരുണ്യം വേണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം, ഇൽമിന് കഴിയുന്ന സേവനം ചെയ്യണം, ആലിമീങ്ങളെ വളർത്തണം, മുതഅല്ലിമീങ്ങളെ വളർത്തണം. റബ്ബിന്റെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ ദീനിനുപകുന്ന നിലക്ക് പരിപോഷിപ്പിക്കണം. നമ്മുടെ ആയുസ്സും സമയവും സമ്പത്തും ആരോഗ്യവും എല്ലാം റബ്ബിന് സമർപ്പിക്കാൻ തുനിയണം. നമ്മൾ ഒരിക്കലും ഹറാമിലേക്ക് പോകാതെ, നിർബന്ധമാക്കിയത് ഒഴിഞ്ഞു പോകാതെ, മനസ്സൊന്ന് റബ്ബിലേക്ക് തിരിച്ചിട്ട് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ
ഞങ്ങൾക്ക് റബ്ബിനോട് താണുകയാണ് മാപ്പ് പറഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കണേ. അത് റമദാനിനെ ആദരിച്ച് സ്വീകരിക്കാനാണേ. റമദാൻ വരുന്നത് വരെ ഗ്യാരണ്ടി ഇല്ല, അതുകൊണ്ട് അത് പിന്നേക്ക് നീട്ടിവെക്കാൻ പറ്റൂല. ഭരണം ഏറ്റെടുത്തു, ആഗ്രഹിച്ചതല്ല, മുൻകഴിഞ്ഞ ഭരണാധികാരി ഭരണം ഏൽപ്പിച്ചതാണ്. തങ്ങള് കോടതിയിൽ കയറി ഫയല് നോക്കാൻ തുനിയുന്നതിന് മുമ്പ് അല്പം വിശ്രമിക്കണമെന്ന് തോന്നി. രാത്രി ഫുൾ ഉറക്കുവച്ചതാ. ഞാൻ ഇന്നലെ സിറാജിൽ ഉദയിൽ വന്ന് കിടക്കുമ്പോ രണ്ടര മണി ഏകദേശമായിട്ട്, ഇനി പിന്നിപ്പോ എത്തുമ്പോ എത്രയാവും സമയം? നിങ്ങൾക്ക് ഇതിന്റെ തൊട്ടടുത്തൊക്കെ പോയാ മതി. സുഹൃത്തുക്കളെ, തലേന്ന് ഫുള്ളായിട്ട് ഉറക്കുവച്ചു. ആ ഉറക്കുവച്ചത് കൊണ്ട് തങ്ങൾക്ക് നല്ല ക്ഷീണം. അപ്പൊ മനസ്സിലാക്കി, 100 സ്കെച്ചിട്ട് കോടതിയിൽ കയറാം, എന്ത് ഫയല് നോക്കാം, ഇപ്പൊ കുറച്ച് കിടക്കട്ടെ. നിങ്ങൾക്ക് കിടക്കാൻ പോയി. അപ്പൊ മകൻ വിളിച്ചു, ബാപ്പ എവിടെയാ പോകുന്നത്? മോനെ ഞാൻ കുറച്ച് വിശ്രമിക്കട്ടെ, വല്ല ക്ഷീണ അല്ല ബാപ്പ. ആ കേസിൽ തീർപ്പ് കൽപ്പിക്കാതെ നിങ്ങൾ വിശ്രമിക്കാൻ പോയാൽ പഠിച്ചവന്റെ അടുക്കൽ എത്തുമ്പോ നിങ്ങൾ നീതി പുലർത്താത്ത ഭരണാധികാരിയെ പോലെ. മോനെ ഞാൻ കുറച്ച് വിശ്രമിച്ചിട്ട് ഇപ്പൊ വന്നിട്ട് കേസൊക്കെ ഞാൻ ഫയലൊക്കെ പരിശോധിക്കും. കുറച്ച് വിശ്രമിച്ച് ദുഹുറസ്കരിച്ച് ബാപ്പ, ദുഹുറസ്കാരം വരെ ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വിശ്രമിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയെങ്കിൽ, ഓ പ്രിയപ്പെട്ട പിതാവേ, അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കാതെ, ആളുകൾക്ക് അവകാശം വകവെച്ചു കൊടുക്കാതെ വന്ന നീതി കാണിക്കാത്ത ഭരണാധികാരിയായി ലോകത്തിന്റെ ഭരണാധികാരിയായ റബ്ബിന്റെ കോടതിയിൽ ബാധരാക്കിയാലോ? മനസ്സിന്റെ ഉള്ളിലേക്ക് തറിച്ചിയിലുന്ന ചോദ്യം മകന്റെ ചോദ്യമാണ്. നേരെ വന്ന് മകന്റെ മുഖമൊന്ന് പിടിച്ച് ചുംബിച്ചു, നെറ്റിയിൽ ചുംബിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി വഹബനീ മിൻ ഔലാദി മയ്യുഈനുനീ അലാ ദീനീ, എന്റെ ദീനീ പ്രവർത്തന രംഗത്ത് എന്നെ സഹായിക്കുന്ന ഒരു മകനെ എനിക്ക് തന്ന റബ്ബിന് സർവസ്തുതിയും അൽഹംദുലില്ലാഹ്. എന്റെ ആഹ്റം രക്ഷപ്പെടുത്താറല്ലേ എന്റെ മകൻ ചിന്തിക്കുന്നത്. ഓ സുഹൃത്തുക്കളെ, സ്വന്തം മക്കളൊന്ന് നന്നായി കിട്ടലല്ലേ വലിയ ഭാഗ്യം. അതേ ആ മനാകണമെങ്കിൽ ആ മക്കളെ വേണ്ടതുപോലെ വളർത്തണ്ടേ? അവർക്ക് അറിവ് നൽകണ്ടേ? നമ്മുടെ സമുദായത്തിലുള്ള മക്കൾ ഇൽമ് പഠിച്ച് വളരണ്ടേ? തെക്കുവയുള്ളവരാകണ്ടേ? അതിനല്ലേ ദേവാ കോളേജ്? അതിനല്ലേ നമ്മുടെ സ്ഥാപനങ്ങൾ? അതുകൊണ്ട് തന്നെ ദീനിന്റെ സ്ഥാപനങ്ങളെ എല്ലാവരും പരിപോഷിപ്പിക്കണം, ശക്തിപ്പെടുത്തണം, സഹായിക്കണം, പ്രവർത്തിക്കണം, സഹകരിക്കണം. ഈ മഹത്തായ സ്ഥാപനവുമായും എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. മഹാനായ മകനാണ് പറഞ്ഞത് നോക്കിയില്ല, ചെറിയവർക്ക് വലിയവരെയും ഉണർത്തിക്കൂടെ? മകനാ ഉണർത്തിയതനുസരിച്ച് ഉറക്ക് വേണ്ടെന്ന് വെച്ചു, വിശ്രമം വേണ്ടെന്ന് വെച്ചു. തങ്ങൾ കോടതിയിലേക്ക് കയറി ഫയലെടുത്തപ്പോ ഒന്നാമത്തെ ഫയല് ഒരു അമുസ്ലിം സഹോദരന്റെ ഫയലാണ്. അദ്ദേഹത്തിന്റെ അന്യായമാണ്. അത് അബ്ബാസ് എന്ന് പറയുന്ന മുസ്ലിമിനെതിരാണ്. അബ്ബാസിന്റെ കൈവശത്തിലുള്ള സ്വത്ത് എന്റെ സ്വത്താണ്. അത് കഴിഞ്ഞ ഭരണാധികാരികളെ സ്വാധീനിച്ച് കൈവശപ്പെടുത്തിയതാണെന്നാണ് കേസ്. നീതിമാനായ റളിയല്ലാഹു അൻഹു പക്ഷപാതം കാണിച്ചില്ല, വർഗീയത കാണിച്ചില്ല. കാരണം ഇസ്ലാം ഇസ്ലാം സത്യമാണ്, ഇസ്ലാം സൗഹാർദ്ദമാണ്, ഇസ്ലാം സഹനമാണ്, സഹകരണമാണ്.
ഉമർ ഇബ്നു അബ്ദുല്ലസീദ് തങ്ങൾ കേസിന്റെ ഫയല് പരിശോധിക്കുന്നു, തെളിവുകൾ വിസ്തരിക്കുന്നു, ആ മുസ്ലിം പറഞ്ഞത് ശരിയാണെന്നും അബ്ബാസിന്റെ കൈവശത്തിലുള്ള സ്വത്ത് അബ്ബാസിന്റേതല്ലെന്നും അതാ ഉമർ ഇബ്നു അബ്ദുല്ലസീദ് തങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഒന്നാമത്തെ കേസും ഒന്നാമത്തെ ഫയലും കൈകാര്യം ചെയ്ത് ആദ്യമായി വിധിക്കുന്ന വിധി മുസ്ലിമിന് പ്രതികൂലമാണ്, ആ മുസ്ലിമിന് അനുകൂലമാണ്, അല്ല സത്യമനുസരിച്ചുള്ള വിധിയാണ്. പക്ഷപാതിത്വമില്ല, വർഗീയതയില്ല. മക്കളെ ഇമാം തുർബുദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തില്ലേ, അതേ ഇമാം സുയൂത്തി ഞങ്ങൾ ഉദ്ധരിച്ചില്ലേ, ഖദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യും പിടിച്ചു പോകുന്ന ഭരണാധികാരി. അതുകൊണ്ട് നമ്മൾ എവിടെയും നിഷ്പക്ഷതയും സത്യവും നീതിയും പുലർത്തണം. മകൻ ചോദിച്ചതുപോലെ നമുക്ക് ആയുസ്സിന് ഗ്യാരണ്ടി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ അള്ളാഹുവിനെ കടുക്കണം. റമദാൻ ആയിട്ട് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റില്ല. അള്ളാഹു അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും നല്ല നിയ്യത്തോടെ മഹാനായ താജുൽ ഉലമാ നൂറുൽ ഉലമാ തുടങ്ങി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ സയ്യിദന്മാർ നമ്മുടെ ഈ സ്ഥാപനം ആരംഭിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ കുടുംബങ്ങളിലും മറ്റും പെട്ട എത്രയോ മോമിനീങ്ങൾ മോമിനാത്ത് നമ്മുടെ സ്ഥാപനങ്ങളിൽ കൊണ്ടിരിക്കുന്നവർ മരിച്ചുപോയ എല്ലാവരും ഒരു ഫാത്തിഹ സൂറത്ത് ഓതി നമുക്ക് ദുആ ചെയ്യണം. ഇവിടെ സലാത്തിയുള്ള മജ്ലിസ് സംഘടിപ്പിക്കാറുണ്ടെന്നും അതിന്റെ ഒരു വാർഷികം കൂടിയാണ് ഇത് എന്നും നേരത്തെ സൂചിപ്പിച്ചതായി ഞാൻ ഓർക്കുന്നു. പള്ളികളിൽ നിന്ന് മുറുകെ പിടിക്കണം, പരമാവധി പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാനും പള്ളിയെ പരിപാലിക്കാനും പള്ളിയെ ബഹുമാനിക്കാനും പള്ളിയിലെ ജമാഅത്തിൽ പോകാനൊക്കെ പുരുഷന്മാർ, സ്ത്രീകൾക്ക് പിന്നെ അല്ലാഹു തആല ബാല്യം ഇളവാക്കി അല്ലാത്ത ഇളവ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ പണ്ടൊക്കെ, പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലം എത്ര ഇളവുണ്ട്. ഞാന് സിറാജുദ്ദീന്റെ കീഴിൽ സ്ഥാപനങ്ങളൊക്കെ അധികാരത്തിൽ എടുക്കുമ്പോ ഒരു ഫോട്ടോ ഒരു അറബിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കിട്ടണമെങ്കിൽ സുബ്ഹാനല്ലാഹ് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഇവിടുന്ന് പ്രിന്റ് എടുത്ത് എന്നിട്ടൊരു ഫോട്ടോ അബുദാബിയിലോ ദുബൈയിലോ എത്തിക്കാൻ വേണ്ടി ചിലപ്പം വണ്ടിയും എടുത്ത് കോഴിക്കോട് എയർപോർട്ടിൽ പോയിട്ട് അവിടുന്ന് പോകുന്ന ആരെയത്ത് ഒരാളത്ത് കൊടുത്ത് ഏൽപ്പിച്ച് എന്നിട്ട് അയാൾ അവിടെ കൊണ്ടുപോകുന്ന ഇറക്കി അവിടെ വണ്ടി കൊണ്ട് പോയി വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. കൂടുതലൊന്നും ആയില്ല, ഒരു പത്തു കൊല്ലം മുമ്പ് വരെ. ഇപ്പോഴോ ഇപ്പൊ ഫോട്ടോ വേണോന്ന് അബുദാബി നിന്ന് വിളിച്ചു പറഞ്ഞാൽ, ദുബൈന്ന് വിളിച്ചു പറഞ്ഞാൽ നമ്മളെ മൊബൈലിൽ ഫോട്ടോ വന്നത്. ഇതുപോലെ തന്നെ പണ്ടൊരു കാലത്ത് ട്രെയിന് ബുക്ക് ചെയ്യണമെങ്കിൽ അതിന് എത്ര ദൂരെ പോകണം, ഇപ്പൊ ഓൺലൈൻ സന്ദേശം ഓൺലൈൻ. ഇതുപോലെ അള്ളാഹുത്തല പെണ്ണുങ്ങൾക്ക് ഓൺലൈൻ മുഖേന ഞാൻ കൊടുത്തു. നമ്മള് എന്ത് വേണം, പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം, പെണ്ണുങ്ങൾ ഒരേ നിസ്കരിച്ചാൽ മതി ഓൺലൈൻ മുഖേന. വളരെ എളുപ്പം ചെയ്തു കൊടുത്തു പെണ്ണുങ്ങൾക്ക് അള്ളാഹു തആല. കാരണം സ്ത്രീകൾക്ക് എപ്പോഴും പ്രയാസം ഉണ്ടാവും, അവർക്ക് ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ഗർഭിണികളാവും, ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും, അങ്ങനെ പല വിഷമവും ഇല്ലേ. അതുകൊണ്ട് അള്ളാഹു തആലാന്റെ ഒരു കാര്യം നോക്കുന്നു, പെണ്ണുങ്ങൾ പള്ളിയിൽ തന്നെ വേണ്ടാൽ അവർ ഒരേ നിസ്കരിച്ച ആ പള്ളിയിൽ പോയതിനെ കാണും പ്രതിഫലം. അള്ളാഹിന്റെ ഒരു അനുഗ്രഹം നോക്കും. പക്ഷേ വിവരമില്ലാത്ത ചില സാധുക്കൾക്ക് ഇത് മനസ്സിലായില്ല, അള്ളാഹിന്റെ ഹിക്മത്ത് മനസ്സിലായില്ല. അവർ വിചാരിച്ച് പെണ്ണുങ്ങളെ ആണുങ്ങളെ പോലെ തന്നെ പെണ്ണുങ്ങളെ ആക്കണം, എന്തൊരു തോന്നിയാസോ, എന്തൊരു വിവരം കേടാ. അള്ളാഹുവിനെ കാണും വിവരം വിവരാണ് ഈ പുത്തൻവാദികൾ. അപ്പൊ അള്ളാഹുവിന്റെ ഹിക്മത്ത് വലിയ ഹിക്മത്തല്ലേ, അള്ളാഹുവിന്റെ അറിവ് അതിനുണ്ട്, തുല്യതയുള്ള അറിവുണ്ട്. അപ്പൊ അള്ളാഹു തന്നെ സ്ത്രീകൾക്ക് സൗകര്യം, പുരുഷന്മാരൊക്കെ ജമാഅത്തിന് പള്ളിയിൽ വരും, പള്ളിയിൽ പോയിട്ട് ജമാഅത്തായ പുരുഷന്മാർ. അതുപോലെ നമ്മള് ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം. നിങ്ങളോട് ഞാൻ പറയട്ടെ, ഏ കുട്ടികളെ, കുട്ടികളൊക്കെ ഉറങ്ങണ്ട സമയമായി പോയി. ഏ എത്ര മണിക്കാ നിങ്ങളെ കുറഞ്ഞ് അത്ര
പത്തുമണിക്കുറക്കുന്ന മക്കളാ, ചെറിയ മക്കൾ. അള്ളാഹു തല്ലേലക്കും ബർക്കത്തിയ. അപ്പോ കുട്ടികൾക്ക് ഉറക്കു കിട്ടി. സുബ്ഹാനല്ലാഹ്, കൃത്യമായിട്ട് നിസ്കരിക്കും. അതുപോലെ ഖുർആനോ, ഖുർആനോന്നിനെ പറ്റി ഞാൻ പറയാം. ഒറ്റ ഒരു ദിവസം അഞ്ചു ജുസ് ഖുർആനോ ചുരുങ്ങിയത് റമദാനിൽ പ്രത്യേകിച്ച്. അതിനെന്താ പണി? സുബ്ഹിന്റെ മുമ്പൊരു ജുസ്, ളുഹറിന് മുമ്പോ ശേഷമോ ഒരു, സുബ്ഹിന്റെ ശേഷമായാലും കുഴപ്പമില്ല, പിന്നെ അസറിന്റെ ശേഷം ഒരു ജുസ്, മഗ്‌രിബ് ഇശായിന്റെ അടുക്കോ പിന്നെ ഉറങ്ങാൻ നോക്കുന്ന സമയത്ത് ഒരു ജുസ്. ഓരോ നിസ്കാരത്തിൽ ഓരോ ജുസ് ഖുർആൻ, അഞ്ചു ഖുർആൻ. അപ്പൊ എന്തായി? സുബ്ഹാനല്ലാഹ്, ഈ എത്ര പെട്ടെന്ന് ഒരു ഖത്തം തീർക്കാൻ കഴിഞ്ഞു? ആറ് ദിവസം കൊണ്ടൊരു ഖത്തം, അഞ്ച് ആറ് ഖത്തം തീർക്കാൻ ഒരു പ്രയാസം. ഇതെന്റെ ബാപ്പ ഒരു റമദാൻ മാസത്തിൽ ആറ് ഏഴ് ഖത്തം തീർക്കുന്നത് ഞാൻ കണ്ടതാ. ബാപ്പ സാധാരണക്കാരനാണ്, മൊയ്ലാരൊന്നല്ല. അതുകൊണ്ട് അത്രയെങ്കിലും ഓതി മൊയ്ലാരാ മതി, ഇരുപതാണ്ട്. അതുകൊണ്ട് എല്ലാ മൊയ്ലാമാരും അങ്ങനെയാന്ന് അല്ലട്ടോ, എന്നെ പോലത്തെ കൊണ്ട് പറഞ്ഞു. ഞാൻ ബാപ്പ സാധാരണക്കാരനായി, എന്നെക്കാണും കൂടുതൽ ഖുർആൻ ഓതിന് ബാപ്പ. അപ്പൊ ഖുർആൻ ഓതണം. അതുപോലെ സലാത്തി പള്ളി പോയി ഇത്തിക്കാതിരിക്കാ, പള്ളി നനാവശ്യം സംസാരിക്കാത്ത പുരുഷന്മാർ. സ്ത്രീകളും ഖുർആൻ ഓതാൻ പറ്റുന്ന സമയത്ത് ഖുർആൻ ഓതും, ധാരാളം ഖുർആൻ. അങ്ങനെ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യണം. ഇപ്പൊ തന്നെ അങ്ങ് തുടങ്ങിയ, നാളെ രാവിലെ സുബീ മുതൽക്ക് അങ്ങ് തുടങ്ങിയ, അപ്പൊ അള്ളാഹു തആല ദീയുനെ കേൾപ്പാക്കും. ഫമാ മനാതാ വതഖാ വസദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽ യുസ്രാ. കൊടുക്കേണ്ടത് കൊടുത്തവൻ, കൊടുക്കേണ്ടത് തന്നെ പലതും. ചിലപ്പോ പൈസ കൊടുക്കണം, ചിലപ്പോ ആരോഗ്യം കൊടുക്കണം, ചിലപ്പോ സമയം കൊടുക്കണം, പലതും കൊടുക്കണം. ഓരോരുത്തർ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടത് പോലെ കൊടുക്കേണ്ടത് കൊടുക്കല, കൊടുക്കല. സൂക്ഷിക്കേണ്ടതൊക്കെ സൂക്ഷിക്കണം. അല്ല പ്രതിഫലം തരും എന്ന വാഗ്ദത്തം അംഗീകരിച്ച് വിശ്വസിക്കണം. അവർക്ക് നമ്മൾ ഇങ്ങനെ എളുപ്പമാക്കി എളുപ്പമാക്കി കൊടുക്കുന്ന നല്ല കാര്യത്തിന് എളുപ്പം കിട്ടും. നല്ല ചെയ്യാനൊരുങ്ങുന്നവർക്ക് എളുപ്പം കിട്ടുക, ചെയ്യാത്തവന് കൊടുക്കാൻ കഴിയും. പിരുവെല്ലാം നടത്തി പോയി. അപ്പോ സാധാരണ പിരിവ് കൊടുക്കുന്നതിലെ ആൾക്കാരുണ്ടാവും, അവരെ നല്ലോണം കൊടുക്കും, എല്ലാം കൊടുത്ത് കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും പോവാൻ നോക്കുമ്പോ പിന്നെയും കൊടുത്താൽ മതിയായില്ലാതെടുത്തോളെ കൊടുക്കുന്നവര്. എന്നെ മറിച്ച് പോകുന്ന സമയത്ത് ഭയങ്കര പിരിവാ കേട്ടോന്ന് കാര്യം. അഞ്ചു വയസ്സ് കൊടുക്കാത്തവനാ പറയാ, അഞ്ചു വയസ്സ് കൊടുക്കാത്തവനെ കൊടുക്കുന്നവൻ പറയൂലേ. ഇതുപോലെ അള്ളാഹു എളുപ്പാക്കി കൊടുക്കും. അള്ളാഹു തആല നല്ല കാര്യത്തിന് ഒരുത്തരം ഇറങ്ങുമ്പോ അവനെ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഇങ്ങനെ എളുപ്പാക്കി. നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കാരത്തിന് ഒരു ജമാഅത്തിന് എത്തിയില്ലേ വല്ലാത്ത വിഷമം. ഒരു ജമാഅത്ത് പോയി പോയാൽ വലിയ വിഷമം. നിസ്കരിക്കാത്തവനോ ഒരു ജമാഅത്തിന് കൂടുക എന്ന് പറഞ്ഞാ കൊല്ലാൻ കൊണ്ടുവന്ന മാതിരി. അങ്ങനല്ലേ ഇറങ്ങി പുറപ്പെട്ടവൻ അത് എളുപ്പാക്കും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു, അതിനുവേണ്ടി ഉദ്ദേശിച്ച് ഒരുങ്ങി മനക്കരുത്തോടെ മുന്നോട്ട് നീങ്ങണം. അള്ളാഹു തന്നെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് വരണം. നമുക്ക് ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് ദുആക്കണം. അള്ളാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള അള്ളാഹു തആല പൊരുത്തപ്പെട്ട മജ്‌ലിസായി നമ്മൾ കബൂൽ ചെയ്യട്ടെ. ഈ സ്ഥാപനം, ഈ സ്ഥാപനത്തിൽ കുറച്ച് കുട്ടികളെ കിട്ടണം എന്ന നിലക്ക് അത് മാത്രമാണ് ഞാൻ പറയുന്നില്ല, പ്രധാനമായിട്ട് ഒരു ഉദ്ദേശം അതാണ്. എന്നോട് പറഞ്ഞപ്പോ ഞാൻ സിറാജുൽ ഹുദയുടെ ഈ അഫിലിയേഷൻ ചെയ്യുകയാണെങ്കിൽ അഞ്ച് പൈസ, അതേ സമയത്ത് എന്നെ കൊണ്ട് കഴിഞ്ഞ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ അഫിലിയേഷൻ ചെയ്യാൻ വേണ്ടി അപേക്ഷ തന്നിട്ടുണ്ട്. ഇൻഷാഅല്ലാ അത് പരിശോധിച്ച് നോക്കിയിട്ട് അഫിലിയേഷൻ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതും ഉണ്ട്. കമ്മിറ്റി കൊടുത്ത് പാസ്സാക്കേണ്ട കാര്യമാണ്, ഞാൻ ഒറ്റ ചെയ്യേണ്ടതല്ല. അള്ളാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ മുന്നോടിയായി കുറച്ച് കുട്ടികളെ സിറാജുൽ ഹുദയിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്ത കുറച്ച് കുട്ടികളെ ഈ വർഷം ഇവിടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികൾക്കും ഇവിടെ നേരത്തെയുള്ള കുട്ടികൾക്കും ഇനി പഠിക്കുന്ന കുട്ടികൾക്കും പഠിച്ച കുട്ടികൾക്കും ഒക്കെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അള്ളാഹു തആല എല്ലാ ഖൈറും ബർക്കത്തും പുരോഗതിയും ബുദ്ധിയും ഉന്മേഷവും ആവേശവും ഉത്സാഹവും എല്ലാം അള്ളാഹു തആല ഏറ്റിക്കൊടുക്കട്ടെ. അവരൊക്കെ ദീനിനുപകരിക്കുന്ന നല്ല മക്കളായി അള്ളാഹു തആല വളർത്തിത്തരട്ടെ. നമ്മളെല്ലാ കുട്ടികളെയും അള്ളാഹു തആല വളർത്തിത്തരട്ടെ. സിറാജുൽ ഹുദ ദേവാ കോളേജിൽ പഠിച്ച നമ്മുടെ നൗഫൽ സഖാഫി, അദ്ദേഹം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ഉള്ള
ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഇവിടെയും മുമ്പ് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. അതെ, ഇവിടെയും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇടക്കള്ള നിങ്ങൾക്ക് കൂടി അഭിമാനിക്കാവുന്ന ഒരാളെ ഇവിടെ സ്റ്റാഫായി നിങ്ങളുടെ എല്ലാം സമ്മതത്തോടുകൂടി ഇവിടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. നൗഫൽ സഖാഫി ഉണ്ടായിരുന്നു എന്റെ കൂടെ തന്നെ. ഇവിടെ എവിടെ പോയി? ഞാൻ ഈ ഒരു ചൊല്ലുണ്ട് അറബി ഭാഷയിൽ, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ലിൽ ഞാനും ബഹുമാനപ്പെട്ട താജുലുൽമന്റെ അടുത്ത് പോയി. താജുലുൽമന്റെ അടുത്ത് പോയി സിറാജുലുദന്റെ ആദ്യകാലത്ത് 1994 കാലത്ത് താജുലുൽമയോട് ഞാൻ പറഞ്ഞു, മുത്തലിബ് ഉസ്താദ് ഉണ്ട്, മുത്തലിബ് സഖാഫി അന്ന് ചെറിയതായി തന്നെ കണ്ടാൽ ഇയാൾ എന്നാണ് മുത്തലിബ് സഖാഫി പാറാട് കണ്ണൂർ. ഇപ്പൊ സിറാജിൽ പ്രധാനപ്പെട്ട മുദരിസാണ് അദ്ദേഹം, അവിടുത്തെ ഖതീബുമാണ്. അപ്പോ അദ്ദേഹത്തെ സിറാജുലുദ്ദീൻ മുദരിസായിട്ട് നിശ്ചയിക്കണം. ഇപ്പൊ ഞങ്ങളുടെ ശിഷ്യനാണ്, ഉല്ലൂക്കർ ഉസ്താദിന്റെ ശിഷ്യനാണ്. ഈ ഞാൻ വയത് പറയുന്ന കാലത്ത് എന്റെ വയതൊക്കെ കേൾക്കാൻ വേണ്ടി സാഹസിൽ ഉണ്ടാകുന്ന ആളാണ്. ഇപ്പൊ ഞാൻ വയത് പറയുമ്പോൾ ചിലപ്പോ അയാളോട് ചോദിച്ചു പഠിക്കലാണ്. അപ്പോ അങ്ങനെ അദ്ദേഹത്തെ സ്റ്റാഫായിട്ട് നിശ്ചയിക്കാൻ വേണ്ടി താജുലുൽമന്റെ അടുത്ത് ഞാൻ സംബന്ധം ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇൽമു എന്ന് പറഞ്ഞാൽ തടിയും പണ്ണും അല്ല എന്ന് മനുഷ്യന്മാരോട് പറഞ്ഞു. കൊറേ തടിയും പണ്ണും അല്ല ഇൽമു എന്ന് പറഞ്ഞാൽ എന്ന് മനുഷ്യന്മാരോട് പറഞ്ഞു. നീ അവനോട് നിർത്തിക്കോന്ന്. അങ്ങനെയാണ് മുത്തലിബ് ഉസ്താദിനെ ഞാൻ കുറ്റിയാടി സ്ഥാപനത്തിൽ നിർത്തിയ. അൽഹംദുലില്ലാ, വളരെ നല്ല സേവനം അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹത്തിന് നല്ല പുരോഗതി അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഇൽമിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉസ്താദ്മാരെ പൊരുത്താണ് അള്ളാഹു തആല എല്ലാ മുതഅല്ലിമീക്കും നമുക്കും ഉസ്താദ്മാരുടെയും ഉമ്മബാപ്പമാരുടെ ഒക്കെ പൊരുത്തം അള്ളാഹു തആല തരട്ടെ. ഞാൻ പറഞ്ഞ എന്തിനാന്ന് മനുഷ്യൻ, ഇയാളെ കണ്ടാത്ത ഇതാണ്. എവിടെ പോയി അയാള്? ഇതാ കണ്ടാലാകെ ഒരു 5 kilo മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കണ്ട. അൽഹംദുലില്ലാ, അള്ളാഹു തആല ബർക്കത്തിയട്ടെ. അദ്ദേഹത്തെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിശ്ചയിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ. അള്ളാഹുത്തല അദ്ദേഹത്തിന് ഇവിടെ നേരത്തെയുള്ള ഉസ്താദ്മാരൊക്കെ ഉണ്ട്, അവരുടെ കൂടെ അദ്ദേഹത്തിനും പരിചയിക്കാം. അതുപോലെ തന്നെ കൂട്ടായി സഹകരണത്തോടുകൂടി നമ്മുടെ കുട്ടികളെ പുരോഗതിക്ക് വേണ്ടി നന്നായി അധ്വാനിക്കാനും അത് ഫലവത്താക്കാനും അള്ളാഹുത്തല തൗഫീഖ് ചെയ്യട്ടെ. ഈ സ്ഥാപനം ഉയർത്തി വളർത്തിയെടുക്കുന്നതിൽ പങ്കുചേരാൻ നമുക്കെല്ലാം ചെയ്യട്ടെ. സ്ഥാപനം ഏത് നാട്ടിലുണ്ടായിരുന്നാൽ, ഇന്ത്യയെ തന്നെയാണോ ഇന്ത്യന്റെ പുറത്തായിരുന്നാൽ, അള്ളാഹിന്റെ ദീനിന് വേണ്ടിയുള്ള ഞാനിപ്പോ ശ്രീകണ്ഠപുരത്ത് കൂടി ഇങ്ങനെ വരുന്നേ. അപ്പൊ അവിടെ ഒരു കബറ്, ആരെ മാലിക് ബിൻ ദീനാർ തങ്ങളെ കാലത്ത് വന്ന മഹാന്മാരപ്പെട്ട ഒരാളെ കബറുണ്ട് അവിടെ. പക്ഷെ എനിക്ക് ഇവിടെ തന്റെ തിരക്കൊണ്ട് സിയാർത്തി ആ സാക്ഷി. അള്ളാഹു തആല അവിടെ കിടക്കുന്നവരെയും നമ്മുടെ നാട്ടിൽ കിടക്കുന്ന എല്ലാ മഹാന്മാരുടെയും ദർജ വർദ്ധിപ്പിച്ചു. അവരൊക്കെ പേര് നമുക്ക് ഫാത്തിഹോദ. അപ്പോ അവര് ആ ഇന്ത്യ രാജ്യത്തേക്ക് അന്യരാജ്യത്തു നിന്ന് പായക്കപ്പലിൽ കയറി, ഇന്നത്തതുപോലുള്ള ഇലക്ട്രിക് ലൈറ്റ് ഇല്ല, ടോർച്ച് ഇല്ല, സ്റ്റവ് ഫ്രിഡ്ജ് ഇല്ല, ഒരു സംവിധാനവും ഇല്ലാത്ത കാലത്ത് തിരിവിളക്കും കത്തിച്ചിട്ട് വെറും പായക്കപ്പലിൽ കയറി, കാറ്റിന്റെ ഗതി കൊണ്ട് ചലിക്കുന്ന കപ്പലിൽ കയറിയിട്ട് വെള്ളം കിട്ടാതെ ഉപ്പുവെള്ളം വരെ കുടിച്ച് ഈ ഇന്ത്യ രാജ്യത്ത് വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ആ ഈമാനിന്റെ വെളിച്ചം അവരിവിടെ നാടും വീടും വിട്ട് വന്ന് പ്രചരിപ്പിച്ചിട്ടല്ലേ നമ്മുടെ മുങ്കാമികൾക്ക് ഈമാൻ കിട്ടിയത്. അതുകൊണ്ടല്ലേ സാധുക്കളായ നമ്മളെ കൽബിലും ഈമാൻ കിട്ടിയത്. ആ മഹാന്മാരുള്ള കടപ്പാട് എത്രയാ, നാട്ടിൽ മാത്രം മതി എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നെങ്കിൽ നമ്മുടെ ഇന്ന് മുസ്ലിമികൾ ഉണ്ടാവും, ഇവിടെ മുഅ്മിനികൾ ഉണ്ടാവും. അതുകൊണ്ട് ഏത് നാട്ടിലായാലും, ഏത് ജില്ലയിലായാലും, ഏത് രാഷ്ട്രത്തിലായാലും അള്ളാഹിന്റെ ദീനിന്റെ ഇൽമും തഖ്വയും എല്ലാ സ്ഥലത്തും പ്രചരിക്കണം. അതിനെല്ലാവരും കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കണം. അവിടെ കുറ്റിയാടി മാത്രം ദീനി പ്രവർത്തനം പോരാ, ഇവിടെ മാത്രം പോരാ, കണ്ണൂർ ജില്ലയിൽ മാത്രം പോരാ, കാസർഗോഡ് ജില്ലയിൽ മാത്രം പോരാ, ലോകൊട്ടാകെ പോരാ. അതിന് നമ്മക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, അവരവർക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അതിനെല്ലാവരും പരസ്പരം സഹകരിച്ച് സഹായിച്ച് ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നതാണ് മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകൾക്ക് നല്ല സഹകരണത്തോടുകൂടി നമ്മുടെ സ്ഥാപനങ്ങൾ ഉയർത്തി വളർത്തിക്കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കുക. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഫാത്തിഹയും സൂറത്തും.
ചെയ്തുകൊണ്ട് നമ്മൾ നൗഫൽ സഖാഫിയെയും മറ്റുള്ള ഉസ്താദുമാരെയും അതുപോലെ കുട്ടികളെയും എല്ലാവരെയും ആശീർവദിച്ചുകൊണ്ട് നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. നമ്മുടെ അബ്ദുഹാജി മുതൽക്ക് നമ്മുടെ കമ്മിറ്റിയുള്ള എല്ലാ ആളുകൾക്കും കമ്മിറ്റിയോട് സഹകരിക്കുന്ന വിദേശത്തും നാട്ടിലുമുള്ളവർക്കും ഒക്കെ അല്ലാഹു എല്ലാ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നു. നിങ്ങൾ